നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും പോലീസ് ചോദ്യം ചെയ്തു. അതിക്രമം നടന്ന 5 മാസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പോലീസ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു അതീവ രഹസ്യമായുള്ള ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ചുമതല നിർവഹിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു ഇരുവരുടെയും ന്യായീകരണം. ഏറെ കോളുകൾക്കും സൃഷ്ടിച്ച ഈ അതിക്രമം നടന്നത് കഴിഞ്ഞ ഡിസംബർ 15 മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസ്സിന് നേരെ ആലപ്പുഴയിൽ വെച്ച് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം അജയ് ജുവൽ കുര്യാക്കോസും കരിങ്കുടി വീശി. ബസ് കടന്നുപോവുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും റോഡരികിലേക്ക് പിടിച്ചു മാറ്റുകയും ചെയ്തു. ഇതിനുശേഷമാണ് ബസ്സിന് പിന്നാലെ സഞ്ചരിക്കുകയായിരുന്ന ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും കാറിൽ നിന്നും ചാടിയിറങ്ങി ലാത്തി കൊണ്ട് വളഞ്ഞിട്ട് തല്ലിയത്. ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വച്ചായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അതിക്രമം. ഇതിനെതിരെ അജയ് ജുവൽ കുര്യാക്കോസും എ ഡി തോമസും ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകി. പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് ഇവർ കോടതിയെ സമീപിച്ചു. ഒടുവിൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. പിന്നീട് 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകി. എന്നാൽ ജോലി തിരക്ക് മൂലം ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യൽ നീണ്ടുപോയതോടെ തോമസും അജയ് ജുവലും ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി. തുടർന്ന് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ താമസിച്ചിട്ടും മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ചും തയ്യാറായില്ല. ഇത് വിവാദമായപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ക്രൈംബ്രാഞ്ച് DYSP തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെത്തി അതീവ രഹസ്യമായി ഇരുവരെയും ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്നും അത് നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു ഇരുവരുടെയും ന്യായീകരണം. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷമാണ് ഞങ്ങളെ പുറകിൽ വന്ന വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന ഗൺമാനും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും മർദ്ദിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കാൻ വേണ്ടി ആയിട്ട് മർദ്ദിച്ചു എന്ന് അല്ലെങ്കിൽ സുരക്ഷാ കാരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മർദ്ദിച്ചതെന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.